മുണ്ടകോപനിഷത്തിൽ അത് പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു ശ്ലോകം പലരും അത് കോട്ട് ചെയ്യുന്നതാണ്, വളരെ വിശേഷപ്പെട്ടതാണ്. എന്താണ് അദ്വയം, അദ്വൈതം എന്താണ് ഉപനിഷത്ത് എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഇങ്ങനെയാണ്: ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിചാകശീതി. ഞാനിത് ആദ്യമേ വായിച്ചപ്പോൾ ഇതെന്താ അങ്ങനെ രണ്ട് പക്ഷികളുടെ കാര്യം പറയണത്, അവരെന്താ പിന്നെ പറയുക, എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ പറയാണ്, ചില പുരാതനമായി നിൽക്കുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന് ധാരാളം കൊമ്പുകളുണ്ട്, അതിലുള്ള ഒരു കൊമ്പിൽ രണ്ട് പക്ഷികൾ വന്ന് കൂടിയിരിക്കുകയാണ്. അവർക്ക് പരസ്പരം നല്ല വാത്സല്യവുമുണ്ട്. പക്ഷേ ആ രണ്ട് പക്ഷികളുടെ പെരുമാറ്റത്തിന് വലിയ വ്യത്യാസമാണ്. ഒന്നുപോലെയല്ല പഞ്ഞൊന്ന് പെരുമാറുന്നത്. ദ്വാ സുപർണ സയുജ സഖായ, കണ്ടാൽ ഒരുപോലെ, അതിൻ്റെ പിൻഭാഗവും വാലും ചെറുവും ഒക്കെ ഒരുപോലെയാണ്. സമാനം വൃക്ഷം പരിഷസ്വജാതേ, ഒരേ വൃക്ഷത്തിൽ ഒരേ കൊമ്പിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുക. അതിലൊരു പക്ഷി എന്താ ചെയ്യണത്? അവിടെ എന്തൊക്കെ പഴങ്ങളുണ്ട് അതൊക്കെ നോക്കി പിടിച്ച് നോക്കി പിടിച്ച് ഓരോന്നുമായിട്ട് കൊത്തിത്തിന്ന് കൊത്തിത്തിന്ന് രുചിച്ച് രുചിച്ച് അങ്ങനെ കഴിയും. മറ്റേ പക്ഷിയുണ്ടല്ലോ, ഇങ്ങനെ നോക്കിയിരിക്കുക, അതിന് ഒരനക്കല്ല. എൻ്റെ കൂടെയുള്ള പക്ഷി ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ടല്ലോ, ആ തിന്നുന്ന പഴങ്ങൾക്കൊക്കെ നല്ല രുചിയുണ്ട്, എന്നാൽ ഞാനും ഒന്ന് നോക്കിക്കളയാം ആ പക്ഷിക്ക് തോന്നണില്ല. എന്നാൽ മറ്റേ പക്ഷിയോട് നീ എന്തിനാ എന്നെ കൊത്തി നടന്ന് തിന്നണത്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അസൂയില്ല, കുശുമ്പില്ല, അതിനോട് നിർത്താൻ പറയണില്ല, തനിക്ക് വേണമെന്ന് തോന്നണില്ല, ഒന്നുമില്ല. അനശ്നന്നന്യോ അഭിചാകശീതി, തിന്നാതെ തിന്നണമെന്ന് വിചാരിക്കാതെ മറ്റേ പക്ഷി തിന്നണതും പഴങ്ങളും മരവും കുരവും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ രണ്ടാം പക്ഷിയുടെ സ്ഥാനമാണ് നമ്മൾ കൈക്കലാക്കേണ്ടത്. അത് കൈക്കലാക്കണോ വേണ്ട, നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊന്നുണ്ട്. അത് മനസ്സിലാക്കി അതിലൊരു ആശ്രയബുദ്ധി വളർന്ന് അതുപോലെ ആകണം ആകാം സാധിക്കും എന്നൊരു തോന്നലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. എന്തിനാണ് അത് പറയണത്? നമ്മുടെ മുക്തി സ്വാതന്ത്ര്യം എന്ന് പറയണത് നാം പണിപ്പെട്ട് വലഞ്ഞ് പണിയെടുത്ത് ഉണ്ടാക്കേണ്ടതല്ല. ആ മുക്തഭാവം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെയുണ്ട്. ആ മുക്തഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ കയറി അങ്ങോട്ട് ഇരിക്കാൻ നോക്കിയാൽ മതി. നമ്മളതിന് പണിപ്പെടേണ്ട ആവശ്യമില്ല. അതിപ്പോൾ തന്നെ ഉണ്ട്, ലഭ്യമാണ്, ഉണ്ട് നമ്മുടെ കയ്യിൽ. അതാണ് നമ്മൾ പറയുന്നത് ആത്മാ സിദ്ധവസ്തുവാണ്, സാധ്യമല്ല എന്ന്. സിദ്ധം എന്ന് പറഞ്ഞാലോ ഇപ്പോൾ തന്നെ നിലവിലുള്ളത്, സാധ്യമെന്ന് പറഞ്ഞാലോ പ്രയത്നം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അങ്ങനെ നേടിയെടുക്കേണ്ടതല്ല, ഇപ്പം തന്നെ സിദ്ധമായി നിൽക്കുന്നതാണ്. അയമാത്മാ നിത്യസിദ്ധോ പ്രമാണേ സതി ഭാസതേ. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യൻ പറയുന്നതാണ്, ഈ ആത്മാ നിത്യസിദ്ധനാണ്, നിത്യസിദ്ധനാണ്. വിവേകമുള്ളവന് അത് തന്നെത്താന് പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന വിഷയത്തിൽ ന ദേശം നാഭിവാകാലം ന ശുദ്ധിം വാപ്യപേക്ഷത, ദേശമോ കാലമോ ശുദ്ധിയോ വരെ അത് അപേക്ഷിക്കുന്നില്ല. ഒരു വിളക്ക് കത്തുന്നു, അതിന് ശോഭയുണ്ട്. ആ കത്തുന്ന വിളക്കും അതിൻ്റെ ശോഭയും ഒരു കള്ളനും നോക്കിയാൽ കാണാം, ഒരു വ്യഭിചാരിക്കും നോക്കിയാൽ കാണാം, ഒരു മഹാഭാവിക്കും നോക്കിയാൽ കാണാം, ഒരു പുണ്യവാനും ഭൂസുരശ്രേഷ്ഠനും നോക്കിയാൽ അതേ വിളക്ക് തന്നെയേ കാണുള്ളൂ. അപ്പോൾ വിളക്കും കത്തലും ശോഭയും അവിടെയുണ്ട്. അതുപോലെ പരമാത്മാവും ഈ സാക്ഷിഭാവവും ഒക്കെ എല്ലാവരുടെ ഉള്ളിലുമുള്ളതാണ്. അതിനെ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നതിലാണ് മാറ്റം. അപ്പം നമ്മൾ എവിടം വരെ കാണുന്നു? മനസ്സ് വരെ, ബുദ്ധി വരെ, അഹങ്കാരം വരെ. അയ്യോ പോയില്ലേ, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, അതുവരെ എല്ലാവരും പറയുള്ളൂ. പോകുന്നവർ പോകും, ഇരിക്കുന്നവർ ഇരിക്കും. പോയി എന്ന് പറഞ്ഞ് എനിക്ക് ജീവിതം ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിനല്ല പ്രകൃതി അനുശാസിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഇതിനെ ഉൾക്കൊള്ളാൻ ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് ആഞ്ഞു നോക്കി അവിടെ ഒരു ആശ്രയം കൊള്ളുകയാണെങ്കിലോ, അതാണ് നമുക്ക് ആവശ്യം. അതാണ് അർജുനോട് പറയണത്, ഉപദ്രഷ്ടൃഭാവം, അനുമന്ത്രഭാവം, ഭർത്തൃഭാവം, ഭോക്തൃഭാവം, മഹേശ്വരഭാവം,
പരമാത്മഭാവം, അതാണ് ഈ പുരുഷൻ്റേത്. പ്രകൃതിയിൽ ഇടപെട്ട, പ്രകൃതിയോടുകൂടി ചേർന്ന് സദസദ്യോനി ജന്മങ്ങളെടുത്ത് പലതും അനുഭവിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ അനുഭവങ്ങൾക്ക് അപ്പുറത്ത് അനനുഭവമായിട്ടൊന്നുണ്ട്, അനുഭവി അല്ലാത്തൊരു നിലയുണ്ട്. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. ചോദിച്ചുവല്ലോ ജ്ഞേയം എന്താണെന്ന് പറഞ്ഞു തരൂന്ന്. ആ ജ്ഞേയത്തിൽപ്പെട്ടതാണ്. ഉപദ്രഷ്ടാനുമന്താച ഭർത്താഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസ്സഹ സർവഥാ വർത്തമാനോപി ന സഭൂയോഭിജായതേ. ഞാനിതിൻ്റെ സൂക്ഷ്മമായ വിവരണങ്ങളൊക്കെ നൽകുന്നുണ്ട് പ്രേക്ഷകരെ, നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസ്സഹ സർവഥാ വർത്തമാനോപി ന സഭൂയോഭിജായതേ. എത്ര വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണിത്. കൃഷ്ണൻ എന്തിനാ ഈ വിവരണങ്ങളൊക്കെ നൽകുന്നത്? അദ്ദേഹം പറയുകയാണ്, ഈ വിവരണങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നിങ്ങൾക്കൊരു രണ്ടാമതൊരു ജന്മത്തിൻ്റെ ചോദ്യം വരുന്നില്ല. ഒരു വാസനാവശിഷ്ടം എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസ്സഹ. ആരാണോ ഞാൻ ഈ പറഞ്ഞ മാതിരി, വിവരിച്ച മാതിരി പുരുഷനെ മനസ്സിലാക്കുന്നത്, പുരുഷനെ എങ്ങനെ മനസ്സിലാക്കണം? പുരുഷനില്ലാതെ സുഖദുഃഖങ്ങളില്ല. സുഖദുഃഖങ്ങൾ ഉണ്ടാവണമെങ്കിൽ പ്രകൃതിയോടുകൂടി ചേർന്നാലേ സുഖദുഃഖങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രകൃതിയോടുകൂടി ചേർന്നതുകൊണ്ട് പുരുഷന് തൻ്റെ തനിമ പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല. പ്രകൃതിയോടുകൂടിയിരുന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന വേളയിലും പുരുഷന് ആ പ്രകൃതി അതീതമായിട്ടുള്ള ഒരു നിലയുണ്ട്. ആ നിലയെ വിവരിക്കുകയാണ് ഉപദ്രഷ്ട അനുമന്ത ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മാ. ഈ അതീത ഭാവങ്ങളെപ്പറ്റിയും നിങ്ങൾ അറിയണ്ടേ? ഞാൻ എപ്പോഴും ഒട്ടുന്നവനാണ്, ഒട്ടിപ്പിടിച്ചു, ഒട്ടാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും, സംസാരിയായില്ലേ, ജനിച്ചില്ലേ, ഗൃഹിണിയല്ലേ എന്നുള്ള അവലാദികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇതും പറയും, ഇതൊക്കെ പറയണു. പക്ഷേ നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട് ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു നിലയാണ് പുരുഷനുള്ളതെന്ന്. ആ പുരുഷനാണ് ഞാൻ എന്നും നിങ്ങൾക്ക് കൂട്ടത്തിൽ പറഞ്ഞൂടെ? അതെന്തുകൊണ്ട് പറയുന്നില്ല? ഒരു ഭാഗം മാത്രം പറയണത് എന്താ? അപ്പം ഈ പുരുഷനെ ഇവിടെ വിവരിച്ച മാതിരി മനസ്സിലാക്കണം. യഹ ആരാണോ ഏവം ഈ പ്രകാരത്തിൽ പുരുഷം വേത്തി പുരുഷനെ മനസ്സിലാക്കുന്നത്, പ്രകൃതിം ച ഗുണൈഹി സഹ പ്രകൃതിയെയും മനസ്സിലാക്കണം, പ്രകൃതിയുടെ ഗുണങ്ങളോടുകൂടി മനസ്സിലാക്കണം. അങ്ങനെ പ്രകൃതിയുടെ റോള്, പ്രകൃതിയുടെ നിലപാട്, പ്രകൃതിയുടെ തലം അത് മനസ്സിലാക്കി, പുരുഷൻ്റെ തലവും മനസ്സിലാക്കി, ആദ്യം അനുഭവിയായി മനസ്സിലാക്കി, അതിനുശേഷം അതിനപ്പുറത്തുള്ള ഉപദ്രഷ്ടസ്വഭാവം, അനുമന്ത്രസ്വഭാവം, ഭർത്താഭോക്താ മഹേശ്വരൻ എന്ന് പറയുന്ന ആ നില, പരമാത്മാ എന്ന് പറയുന്ന നില, ഇതെല്ലാം മനസ്സിലാക്കിയാൽ സർവഥാ വർത്തമാനോപി ന സഭൂയോഭിജായതേ. ആ ആൾ ഈ ലോകത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, ആ ആളുടെ ഒരു ജീവിതം എന്നൊന്നില്ല. എല്ലാം പ്രകൃതിയുടെ ഒരു വിളയാട്ടമാണ് ഇവിടെ. പ്രകൃതിയുടെ വൈവിധ്യത്തിൽപ്പെട്ടതാണ് ബഹുകുടുംബങ്ങൾ, അതിൽപ്പെട്ടതാണ് വിവാഹം, അതിൽപ്പെട്ടതാണ് ദാമ്പത്യം. രണ്ട് കുട്ടികൾ വിവാഹം കഴിച്ചു എന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ ഒരാൾ ഗർഭം ധരിക്കും, പെൺകുട്ടി. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടി വളരും. അങ്ങനെ എത്രയോ വിവാഹങ്ങളും കുട്ടികളും വളർന്നതിൻ്റെ ഒരു പരമ്പരയിൽപ്പെട്ടതാണല്ലോ നമ്മൾ. അത് അതിൻ്റെ പാട്ടിലങ്ങനെ നടന്നോളും. അതിൽ നിങ്ങൾക്ക് എന്താ അത്ര കൂടുതൽ മമത? അതിൽ നിങ്ങളുടെ ഭാഗം എന്തോ ആ ഭാഗം അസലായി അഭിനയിക്കൂ, അതിൽ സന്തോഷിക്കൂ, അതിൽ ചാരിതാർത്ഥ്യമുണ്ടാവട്ടെ. കല്യാണം കഴിച്ചാൽ ഭാര്യാഭർത്തൃ ബന്ധത്തോടുകൂടി ജീവിക്കൂ. ഓരോ ദിവസം ചെല്ലുമ്പോഴും അതിൽ കൂടുതൽ കൂടുതൽ പാകം നിങ്ങൾക്ക് വരട്ടെ. ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ അച്ഛൻ അമ്മ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വേണം. അതുവരെ ഭാര്യ ഭർത്താവ് മകൻ മകൾ എന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മാതൃപിതൃഭാവവും കൂടി അവിടെ ഉണ്ടാവട്ടെ. അതോടുകൂടി നിങ്ങളുടെ വികാരങ്ങൾക്കും മനസ്സിനും ഭാവത്തിനും ദൃഷ്ടിക്കും എല്ലാറ്റിനും ഒരു മാറ്റം വരണം. അങ്ങനെ കുട്ടി വളർന്നു വരുന്തോറും മാതൃപിതൃഭാവത്തിന് കൂടുതൽ കൂടുതൽ അലങ്കാരം വരണം.
അത് കഴിഞ്ഞ് അവരെ കല്യാണം കഴിക്കണമെങ്കിൽ കഴിപ്പിക്കൂ, അങ്ങനെ പൊക്കോളൂ, ഈ ജീവിതം വിട്ട് പുറത്തേക്ക് പൊക്കോളൂ. അതിലെന്താ ഇത്ര കടന്ന ക്രമത്തിലധികം ഒരു പിടിച്ചുവലി എന്തിനാ, ക്രമത്തിലധികം ഒരു ഒട്ടൽ എന്തിനാ? ഇവിടെ ജനിച്ചവരൊക്കെ വളർന്നു പോയിട്ടില്ലേ, പോകാത്തവർ വല്ലവരും ഉണ്ടോ? ഇനി വയ്യാണ്ടി ആയിട്ട് 100, 105, 150 വയസ്സിരിക്കണം എന്നാണോ പറയണേ? എന്താ നിങ്ങൾ ഈ പറയണേ? എന്താ അതിൻ്റെ ഒരു ആവശ്യം? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു ഒട്ടലില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചൂടെ? ഒരു കുട്ടി ഇവിടെ വന്നു അടുത്ത കാലത്ത്. ആ കുട്ടി ഞാൻ ചോദിച്ചു, എടോ താൻ എന്താ അങ്ങനെ ഇരിക്കണേ? ഒന്ന് ചിരിക്കുക, പല്ലും ചുണ്ടും ഉണ്ടല്ലോ ചിരിക്കാൻ. കഷ്ടപ്പെട്ട് ചിരിക്കാൻ തുടങ്ങി പോവും. ആ കുട്ടിക്ക് എന്തിനാ അങ്ങനെ ഊന്നിരിക്കണേ? കുട്ടികളല്ലേ, വേറെ രണ്ട് കുട്ടികൾ വന്നു, അവരങ്ങനെയില്ല. അപ്പോൾ ചില ആൾക്ക് എങ്ങനെയാ, അച്ഛനമ്മമാർക്ക് പറഞ്ഞുകൊണ്ടേ മോനെ ചിരിച്ചുകൊണ്ടിരിക്കൂ ചിരിച്ചുകൊണ്ടിരിക്കൂന്ന്. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയും, ഒന്ന് ഹേയ് ഒന്ന് ലൈറ്റായിട്ടിരിക്കുവപ്പാ, ഇതെന്തിനാ, എന്തെങ്ങനെ, എന്തത്ര ഗൗരവം? നമ്മൾ ജോലി ചെയ്യും, ജോലി ചെയ്യുന്ന ഒരു സന്തോഷമാവണം, ജോലി ചെയ്യുന്നവരെ കണ്ടാൽ നമുക്കും സന്തോഷം തോന്നണം, ഗൗരവത്തോടുകൂടി ജോലി ചെയ്യുന്നത് കാണാനൊരു സന്തോഷമാണ്. പക്ഷെ ആ ഗൗരവത്തിൻ്റെ പേരിൽ ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ നമ്മൾ മറക്കരുത്. ചിലപ്പോൾ എന്നെയും കുറ്റം പറയാറുണ്ട് നമ്മുടെ ആശ്രമത്തിലുള്ളവർ. ഞാൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും അടുത്തു വന്ന് നിന്നാൽ അറിയാറില്ല അത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ നിന്നാൽ എന്താ പ്രത്യേകിച്ച് അറിയാനുള്ളത്? അവർ നമ്മുടെ ആശ്രമത്തിലുള്ളവരാണ്, നിൽക്കട്ടെ. അവരവിടെ നിന്നിട്ട് പറയുക, എനിക്ക് സ്വാമിജി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വന്നാൽ ഞാൻ എന്താ വേണ്ടേ? ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവർക്കൊരു ദുരഭിമാനം, സ്വാമിജി ജോലി ചെയ്യുമ്പോൾ ഞങ്ങളെങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ ഒരു വിചാരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കണ്ടേ? ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയും, നിങ്ങളൊരു മടിയൻ സ്വാമിജിയാണോ ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കും. എപ്പോൾ വന്നാലും ഞാനിങ്ങനെ ഇരിക്കുക, അവർക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു സ്വാമിജിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ വരും, വരാതെ ഇരിക്കും, ഞാൻ എൻ്റെ പാട്ടിൽ ജോലി ചെയ്യും. വന്നു ഒരു രണ്ട് മിനിറ്റ് നിൽക്കൂ, ഞാൻ നിങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പോകണില്ല. പക്ഷെ നിങ്ങൾ വരുമ്പോഴേക്കും എതിരേറ്റ് ചിരിച്ച് സ്വാഗതം ചെയ്ത് അത് പുറമേ ഉള്ളവരെ ചെയ്യും. ആശ്രമത്തിൽ തന്നെയുള്ളവരെ നിത്യപരിചയക്കാരെ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ദുരഭിമാനമാണ്, സ്വാമിജിയെ കഷ്ടപ്പെടുത്തരുത്. എന്ത് കഷ്ടപ്പെടുത്തലാണ്? ഈ പറയുന്നതാണ് കഷ്ടപ്പാട്. എനിക്ക് മനസ്സിലാവണില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് വലുതാക്കും ഒരാവശ്യമില്ലാതെ. ഈ ഒരു കുട്ടി പോലും ഇങ്ങനെ മുഖം, ഇതെന്ത് എന്താ അത്, എനിക്ക് മനസ്സിലാവണില്ല. ഒരു കുട്ടിയെ, 9-10 വയസ്സായ ഒരു കുട്ടിയുടെ കാര്യമായി പറയണത്. അവരൊക്കെ തുള്ളിച്ചാടി സന്തോഷമായിട്ട് ജീവിതത്തിൽ കഴിഞ്ഞു കൂടേണ്ടവരല്ലേ? അവർക്ക് എന്താ ആവലാതി എന്താണല്ലേ? അച്ഛനമ്മമാർ ഭക്ഷണം കൊടുക്കണു, വസ്ത്രം കൊടുക്കണു, സ്കൂളിൽ പോകണു, വരണു, പഠിക്കണു, ഉറങ്ങണു, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിൽ എന്തോ ചില കാര്യമായിട്ടുള്ള പിഴവുകളുണ്ട്. ആ പിഴവുകളൊക്കെ മാറ്റി ആ മനസ്സ് മനസ്സ് എന്ന് പറയുന്ന കോശം ഒന്ന് തെളിഞ്ഞ് നമുക്കൊരു ലാഘവത്തോടു കൂടി ജീവിക്കാൻ പഠിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ അധ്യാത്മം മുഴുവനും അതാ. നമ്മളുടെ ഉള്ളിലില്ലാത്ത ഒരു മാനം, ഒരു ഡയമെൻഷൻ ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. ഈ പുറത്ത് കാണുന്ന ആകാശവും ആകാശഗർഭമുണ്ടല്ലോ കോശം, അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ ആകാശത്തെ മുഴുവൻ ഉള്ളടക്കുന്ന കോശമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യൻ പറഞ്ഞത്, ആകാശവല്ലേപവിദൂരഗോഹം ആകാശവത്, ആകാശത്തെ പോലെ ലേപവിദൂരഗോഹം, ഒരുവിധത്തിലുള്ള ലേപവും എനിക്കില്ല. അതിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണ് ഞാൻ, ദൂരെയാണ് ഞാൻ. ഒന്ന് പറയിനപ്പാ ഇടയ്ക്കിടയ്ക്ക്, ആകാശവല്ലേപവിദൂരഗോഹം അംബോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ പാരവിവർജിതനാണ് ഞാൻ. നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾക്ക് അടയ്ക്ക പോലെ കുരുമുളക് പോലെ ഒരു മനസ്സാണെന്ന്? ആരാ പറഞ്ഞേ? ഒന്ന് പണ്ടെടുത്ത് എനിക്ക് കാണിച്ചു തരും കുരുമുളക് പോലെ ഒരു മനസ്സിനെ. ആരാ പറഞ്ഞേ? നിങ്ങളുടെ മനസ്സല്ലേ ഈ വിസ്താരത്തിന് മുഴുവൻ പടം പിടിച്ച് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത്? അപ്പം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിയായിട്ടുള്ള ആൾ, ആ അനുഭവിക്കുന്ന കോശം എത്ര വിസ്തൃതമാണ്!
ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്താരം മുഴുവൻ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നതാണതിന്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിസ്താരം മുഴുവൻ പ്രദാനം ചെയ്യുന്ന നിങ്ങളുടെ ഉൾക്കോശം അതിനേക്കാൾ വിപുലവും വിസ്തൃതവുമാണോ അതോ ചുരുങ്ങിയതോ എന്ന് നിങ്ങൾ ഇപ്പം തന്നെ പറയുന്നു എന്നോട്. വെറുതെയാണോ ഞാനിങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഞാനീ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ്. ആ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ നിറവും തൂക്കവും പൊക്കവും വണ്ണവും അല്ല ഞാൻ പറയുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അന്തരാത്മ, ഹൃദയം, ആ കോശങ്ങളുടെ മാനങ്ങളും മഹിമകളും മേന്മകളും മഹത്വമാണ് പറയുന്നത്. ഒരു കള്ളൻ്റെ ഉള്ളിലും ഉണ്ട്, ഒരു നല്ലവൻ്റെ ഉള്ളിലും ഉണ്ട്. ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസ്സഹ. ഇങ്ങനെ പുരുഷനെ, പ്രകൃതിയെ ഗുണങ്ങളോടുകൂടി വേണ്ടതുപോലെ സമഗ്രമായി ആര് മനസ്സിലാക്കുന്നുവോ ആ മനസ്സിലാക്കുന്നവന് കിട്ടുന്ന ഫലമാണ് പറയുന്നത്. സർവഥാ വർത്തമാനോപി, സർവഥാ വർത്തമാനോപി. ആ ആൾ ഈ ലോകത്തിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിൽ, ഗൃഹസ്ഥനോ ഗൃഹസ്ഥൻ, സന്യാസിയോ സന്യാസി, ബ്രഹ്മചാരിയോ ബ്രഹ്മചാരി, വാനപ്രസ്ഥനോ വാനപ്രസ്ഥി, ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണോ ആയിക്കോട്ടെ, വിദേശത്തിലാണോ ആയിക്കോട്ടെ, കപ്പലിലാണോ ജോലി ഓ ശരി, കൃഷിയാണോ കൊള്ളാം, കച്ചവടമോ അതും ശരി. സർവഥാ വർത്തമാനോപി. ആ ആൾക്ക് പിന്നെ പ്രത്യേകം ഒരു ക്ഷേത്രം വേണ്ട, പ്രത്യേകം ഒരു പുണ്യസ്ഥലം വേണ്ട, ഹിമാലയത്തെ അന്വേഷിച്ച് പോണ്ട, വിന്ധ്യാപർവ്വതത്തെ അന്വേഷിച്ച് പോണ്ട, മൗണ്ട് മേരൂലിക്ക് പോണ്ട, ഒരു സ്ഥലത്തേക്കും പോണ്ട. സർവഥാ വർത്തമാനോപി, സർവഥാ വർത്തമാനോപി. എങ്ങനെ വേണമെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കട്ടെ. ആ ജീവിക്കുന്ന സമയത്ത് നസ ഭൂയോഭിജായതേ, രണ്ടാമത് ജനിക്കാനുള്ള ഒരു പൊട്ടുപോലും ആ മനുഷ്യൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കില്ലയാണ്. എന്താ കാരണം? ഉള്ളതൊക്കെ പ്രകൃതിയുടെ വിലാസമാണ്, പുരുഷൻ്റെ അനുഭവങ്ങളാണ്. ആ പുരുഷൻ ഈ അനുഭവിക്കുന്നവൻ മാത്രമല്ല, ഉപദ്രഷ്ടാവാണ്, അനുബന്ധാവാണ്, ഭർത്താവാണ്, ഭോക്താവാണ്, മഹേശ്വരനാണ്, പരമാത്മാവുമാണ്. അങ്ങനെയുള്ള ഒരു പുരുഷന് എന്ത് ബന്ധ? എവിടുന്ന്, ആരെ ചൊല്ലി, എന്തിന്, എങ്ങനെ? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല, ഒരു തരത്തിലുള്ള കറയില്ല, കുറയില്ല. എന്താണ് ഇവിടെ? പുഴകൾ വന്ന് ചേരുന്നത് കൊണ്ട് സമുദ്രത്തിന് കോട്ടമോ? ഗോളങ്ങൾ സഞ്ചരിച്ചതുകൊണ്ടും പല വിധത്തിലുള്ള ശക്തികൾ വിസർജിച്ചതുകൊണ്ടും ആകാശത്തിനൊരു കോട്ടമോ? കോട്ടമോ? പിന്നെയാണോ ചിതാകാശത്തിന് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമുള്ള കോട്ടങ്ങൾ? ശങ്കരാചാര്യൻ പറയാണ്, കായ കരോതു കർമാണി വൃഥാവാ ഗുച്യതാമിഹ ബുദ്ധിർ ധ്യായതുവാരാജ്യം പൂർണ്ണസ്യ മമകാക്ഷതി. കായ കരോതു കർമാണി, ശരീരം എന്ത് കർമ്മങ്ങൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, വൃഥാവാ ഗുച്ഛ്യതാമിഹ, വായ എങ്ങനെ വേണമെങ്കിൽ സംസാരിച്ചോട്ടെ, ചിലപ്പോൾ സംസാരിക്കുന്നത് വൃഥാവാകാം. ബുദ്ധിർ ധ്യായതുവാ രാജ്യം, ബുദ്ധി കൊണ്ട് രാജ്യം പിടിച്ചടക്കണം, രാജ്യം ഭരിക്കണം എന്ന് വരെ ആലോചിച്ചോട്ടെ. പൂർണ്ണസ്യ മമകാക്ഷതി, പൂർണ്ണനായിരിക്കുന്ന എനിക്ക് എന്താണ് ക്ഷതി, എന്താണ് കുറവ്, എന്താണ് മുറിവ്? ഈ ശരീരം അതിൻ്റെ ഇഷ്ടപ്രകാരം ആകാവുന്നിടത്തോളം ജോലി ചെയ്യട്ടെ, നാവ് സംസാരിച്ചോട്ടെ, ബുദ്ധി ആലോചിച്ചോട്ടെ, അതാത് ധർമ്മങ്ങൾ അത് ചെയ്യണു, കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, നാവ് രുചിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ കൂടപ്പിറപ്പായി ഞാൻ വന്നപ്പോൾ വന്നതാ. അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന മാതിരി, ഇങ്ങനെ പിടിക്കുന്ന മാതിരി നാവ് കൊണ്ട് സംസാരിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു. ഇതൊന്നും എൻ്റെയല്ല, എൻ്റെയല്ല, ആ ചെയ്യുന്ന പ്രവൃത്തികളും എൻ്റെയല്ല. ഇതിലെന്തെങ്കിലും കോട്ടമോ കുറവോ വന്നാൽ അതാത് അവയവങ്ങൾക്ക് വരുന്ന കോട്ടവും കുറവുമാണ്. ഞാൻ പൂർണ്ണനാണ്, എനിക്ക് ഒരു ക്ഷതിയും ഒരു ക്ഷതവും ഒരു കാലത്തും ഉണ്ടാവില്ല എന്ന്.
ഇങ്ങനെ വിചാരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുറവ്? നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് കയറില്ലയേ, ഏശില്ലയേ? എനിക്ക് മനസ്സിലാവണില്ല. ആര് പറഞ്ഞു നിങ്ങളോട് അമ്മാമ അമ്മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ലയെന്ന്? ആരാ പറയാൻ പറഞ്ഞത്? നിങ്ങൾ മനസ്സിൻ്റെ പാട്ടുപാടൂ, ഉപരിമാനങ്ങളുടെ പാട്ടുപാടൂ, ആത്മഗാനം ആലപിക്കൂ. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. യഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസ്സഹ സർവഥാ വർത്തമാനോഭി നസഭൂയോഭിജായതേ. ആ ആൾക്ക് രണ്ടാമത് ജന്മമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ കൃഷ്ണൻ പറയണത്? സർവഥാ വർത്തമാനോഭി എന്ന്. ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സഹജമുക്തിയാണ്, സഹജഭാവം. ഈ ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ പലരും ശാസ്ത്രങ്ങൾ വായിച്ച് കേട്ട് ഒരിടത്തിരുന്ന് ധ്യാനിച്ച് നിധിധ്യാസനം നടത്തി നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ജ്ഞാനമാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ആ ജ്ഞാനം നിലനിർത്തണമെങ്കിൽ ധ്യാനം തന്നെ വേണം, ധ്യാനം തന്നെ വേണം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള ജ്ഞാനം സഹജമാവണം, മുക്തിയും സഹജമാവണം. ആ സഹജമുക്തിയെ പറ്റിയിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇതിന് മുൻപിലോ 18-19, ഒരു കണക്കിന് 18, പിന്നെ ഒന്നിൽ 19-ാമത്തൊരു ശ്ലോകമുണ്ടല്ലോ, അതെന്താ? ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദ മദ്ഭക്ത ഏതദ്വിജ്ഞായ മദ്ഭാവായ ഉപപദ്യതേ. ഇങ്ങനെ ക്ഷേത്രത്തെയും ജ്ഞാനത്തെയും ന്യായത്തെയും വേണ്ടതുപോലെ മനസ്സിലാക്കി എൻ്റെ ഭക്തൻ മനസ്സിലാക്കിയിട്ടെങ്കിലോ എന്നെപ്പോലെ ആയിത്തീരാമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? സർവഥാ വർത്തമാനോഭി നസ ഭൂയോഭിജായതേന. അപ്പോൾ ആ പ്രകൃതിയെയും പുരുഷനെയും വേണ്ടതുപോലെ മനസ്സിലാക്കി ആ പുരുഷൻ്റെ പരമാത്മ സ്വഭാവം ഗ്രഹിച്ച് സ്വരൂപം ഗ്രഹിച്ചാൽ ഒരു മനുഷ്യന് പിന്നെ ഒന്നും ഇവിടെ ആവലാതിപ്പെടാനില്ല, സംശയിക്കാനില്ല, സങ്കോചപ്പെടാനില്ല എന്ന്. ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറഞ്ഞ് ശങ്കരാചാര്യൻ ഒരു കൃതി എഴുതിയിട്ടുണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അതിൽ നിന്ന് ചില ശ്ലോകങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ശ്ലോകമെങ്കിലും അതൊന്ന് പറയാം. പുരേ പൗരാൻ പശ്യൻ നരയുവതിനാമാകൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ സ്വയം സാക്ഷീ ദ്രഷ്ടേത്യഭിചകലയൻ തൈഹി സഹരമൻ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ. എല്ലാ ശ്ലോകവും വളരെ വിശേഷപ്പെട്ടതാണ്, ഓരോന്നിനും ഓരോ ഭാവ. ഇതിൽ പറയാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ജ്ഞാനം എങ്ങനത്തതാവണം, ആ ആളെ എവിടെ വേണമെങ്കിലും അവിടെ അനുഗമിക്കണം. ആ ജ്ഞാനത്തിൻ്റെ ബലത്താൽ ആ മനുഷ്യൻ ഈ ലോകത്തിലില്ലാത്തതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഉള്ളതോ വർജിക്കാനും പറ്റില്ല. കുറേയൊക്കെ ഒതുങ്ങിയിരിക്കാം, നിങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടി വരും, ബസ് സ്റ്റാൻഡിൽ പോകേണ്ടി വരും, എയർപോർട്ടിൽ പോകേണ്ടി വരും, ബസ്സിൽ കയറേണ്ടി വരും. അവിടെയുള്ളവരെങ്ങനെയാ ലൗകികരായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് പലതരത്തിലും ഇപ്പം ആശ്രമത്തിൽ വരുന്നവർ ഇത്തിരി ഒതുങ്ങിയ വേഷമൊക്കെ കെട്ടി നല്ലോണം പോലെയൊക്കെ വരിക എന്നുള്ളതാണല്ലോ പ്രമാണം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ പലരും ആടയും പോടയൊക്കെ ധാരാളം ചേർത്ത് അങ്ങനെ പോവും. ഭഗവാൻ കാണിച്ചു കൊടുക്കാനോ അതോ ബാക്കിയുള്ളവർക്കോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ സാധാരണ ചിലർ അങ്ങനെ അല്ലാതെയുണ്ട്, ആശ്രമത്തിലും ചിലപ്പോൾ അങ്ങനെ വരും. അപൂർവം ചിലരെ അങ്ങനെ വരുള്ളൂ, നമ്മളെ അധികം അറിയാത്തവരൊക്കെ. അപ്പോൾ എങ്ങനെയാണ് വരിക? വളരെ വിശേഷപ്പെട്ട വരവായിരിക്കും. അതിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളതും ഉണ്ടാവും. എന്ത്? പുരേ പൗരാൻ പശ്യൻ നരയുവതിനാമാകൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ കണ്ണു തുറന്നാണ് നടക്കുക. അപ്പോൾ കണ്ണ് തുറന്ന് നടക്കുമ്പോൾ മുൻപിൽ വന്നവരെയൊക്കെ കാണണം. ഇപ്പോൾ ഒരു 10 പേര് വന്നാൽ രണ്ടാളുടെ വേഷം ശരിയല്ല എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ മാത്രം മാറ്റാനായിട്ട് നമുക്ക് കണ്ണാടിയിൽ വലുതുണ്ടോ? തുറന്ന കണ്ണ് എല്ലാം കാണും, പരന്നതൊക്കെ കാണും. അപ്പോൾ പറയാണ് നമ്മുടെ മുൻപിൽ പൗരാൻ പശ്യൻ. നമ്മൾ ജീവിക്കുന്ന സമയത്ത് പൗരന്മാർ സിറ്റിസൺസ് ഇനിയുണ്ടാവും, അവർ ധാരാളം പേര് വരും. അവർ ആരൊക്കെയുണ്ട്? നരയുവതി നാമാകൃതിമയാൻ
പുരുഷന്മാരും ഉണ്ടാവും സ്ത്രീകളും ഉണ്ടാവും. നാമാകൃതിമയാൻ നല്ല പേരും നല്ല ആകൃതിയും സ്വരൂപവും ഒക്കെ ഉള്ളവരുണ്ടാവും. സുവേഷാൻ നല്ലോണം വേഷം കെട്ടിയവരുണ്ടാവും. സ്വർണാലങ്കരണകലിതാൻ സ്വർണപ്പണ്ടങ്ങൾ അണിഞ്ഞവർ കയ്യിലും കാതിലും ചെവിയിലും മൂക്കത്തും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരും ഉണ്ടാവും. ചിത്രസദൃശാൻ ചിത്രത്തിൽ വരച്ച ആ ചിത്രത്തിൽ നല്ല ആൾക്കാരെയല്ലേ വരയ്ക്കുള്ളൂ. അങ്ങനെ ആ ചിത്രസദൃശമായ സൗന്ദര്യമുള്ളവരെയും അതിൻ്റെ ഉള്ളിൽ കാണാം. ഇവരെയൊക്കെ കാണുമ്പോൾ അതേ നിങ്ങളൊക്കെ ഇവിടുന്ന് പോകും എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരെയും കാണേണ്ടി വരും. അങ്ങനെ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്കുള്ള വഴി എന്ന് ചോദിച്ചാൽ, ഫോർട്ടിഫിക്കേഷൻ നമ്മുടെ ഉള്ളിലാണ്. ഈ കണ്ടതിനോ ഒന്നിനോടും ഒരു പ്രത്യേക മമത ആവശ്യമില്ല. ഈ ലോകത്തിൽ എന്തുണ്ടോ അത് നമ്മൾ കാണുന്നു. അതിലിപ്പോൾ എന്താ തെറ്റ്? നമ്മുടെ ആരുമല്ല അവർ, അവരുടെ ആരുമല്ല നമ്മൾ. അപ്പോൾ നമ്മൾ എന്തു വേണം? ഈ കാഴ്ചയ്ക്ക് മുഴുവനും സ്വയം സാക്ഷി ദ്രഷ്ടേതി. വാസ്തവത്തിൽ ഈ കാഴ്ച മുഴുവൻ കാണുന്നത് നമ്മുടെ കണ്ണാണ്. കണ്ണ് അതിന് വേണ്ടിയിട്ടാ. അതിൻ്റെ ഛായ രൂപീകരിക്കാനും എടുക്കാനുമാണ് മനസ്സ്. മനസ്സിലാണ് ഈ നമ്മൾ വിചാരിക്കും ഇത് മറ്റുള്ളവരാണ്. മറ്റുള്ളവരല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും മറ്റുള്ളവരാണ് ഈ വേഷം ധരിച്ചിരിക്കണമെന്ന്. അല്ല കൂട്ടരെ, ഈ മറ്റുള്ളവരെ നിങ്ങളുടെ കണ്ണ് കണ്ട് ആ കാണുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മനസ്സ് അവരുടെ പടം പിടിച്ച് നിങ്ങളുടെ ഉള്ളിൽ പതിയുക എന്നാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പുറമേയുള്ളവരെയല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ പതിപ്പുകളെയാണ്. അപ്പോൾ ഈ കാണുന്ന കാഴ്ച മുഴുവൻ പുറത്തോ അതോ നിങ്ങളുടെ സ്വന്തമായിട്ട് മനസ്സിൽ പതിയുന്നതോ? അപ്പോൾ ഈ വേഷഭൂഷണങ്ങൾ അവർക്കോ നമ്മുടെ മനസ്സിനോ? അങ്ങനെ മനസ്സിൽ പതിയുമ്പോഴും എന്തു വേണം? സ്വയം സാക്ഷി ദ്രഷ്ടേദ്യപിചകലയൻ. അതല്ലേ കൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. കൃഷ്ണൻ ഇവിടെ പറഞ്ഞത് എന്താ? ഉപദ്രഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ മുഴുവൻ ഇവിടെ കാണുമ്പോൾ, ഈ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്ന ദ്രഷ്ടാവുമുണ്ട്. ദൃശ്യങ്ങൾ മാത്രമായി പ്രകടമാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ദൃശ്യങ്ങളാണ്, ആ ദൃശ്യങ്ങളെ ദർശിക്കുന്ന ദ്രഷ്ടാവാണ്. ആ ദ്രഷ്ടാവ് എങ്ങനത്തവനാ? ഉപദ്രഷ്ട അനുമന്ത ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മാ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ തന്നെത്താൻ സാക്ഷീദ്രഷ്ടേത്യഭിചകലയൻ. അവർക്ക് സാക്ഷിയായും ദ്രഷ്ടാവായും കണക്കാക്കണു. തൈഹി സഹരമൻ. അവരോട് നാലു വാക്ക് സംസാരിക്കണമെങ്കിൽ കുലുങ്ങി സംസാരിച്ചോളൂ, ചിരിച്ച് സംസാരിച്ചോളൂ. അവരുടെ ചിരി കണ്ടോളൂ. അവരുടെ സങ്കടമാണെങ്കിൽ സങ്കടം, ആവലാതിയാണെങ്കിൽ ആവലാതി, സുഖമാണെങ്കിൽ സുഖം. നമ്മുടെ ആശ്രമത്തിൽ ഒരു മധ്യവയസ്സുള്ള ഒരു സ്ത്രീ, ചിലപ്പോൾ ഭർത്താവും കുട്ടിയൊക്കെ ആയിട്ട് വരും, ഒരു പെൺകുട്ടിയായിട്ട്. അവരെ ആലോചിച്ചാൽ തന്നെ എനിക്ക് ചിരി വരും. അവർ നമ്മുടെ മുറിയിലേക്ക് കിടക്കണ തന്നെ ചിരിച്ചുകൊണ്ടാണ്. ചിരിയുടെ ഒരു വെള്ളപ്പൊക്കത്തോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഇവർ വീട്ടിൽ എങ്ങനെയാണോ? ഇവർ പറഞ്ഞു വീട്ടിൽ അങ്ങനെയാണ്. ഒരു സാധാരണ സ്വതവേ കാണാത്തൊരു ദൃശ്യം ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. സ്വയം സാക്ഷി ദ്രഷ്ടേത്യഭിചകലയൻ. ഇത് കാണുന്ന സമയത്ത് അവനവനെ സാക്ഷിയായും ദ്രഷ്ടാവായും കണക്കാക്കിക്കോളൂ. തൈഹി സഹരമൻ. അവരോടുകൂടി എന്തെങ്കിലും സംവാദങ്ങളോ സമ്പർക്കങ്ങളോ ഒക്കെ ആകാം. അങ്ങനെയൊക്കെ ആയാലും മുനിർന്ന വ്യാമോഹം ഭജതി. ശരിയായിട്ടുള്ള ഒരു മനനശീലൻ ഒരിക്കലും വ്യാമോഹത്തിന് വിധേയനാവില്ല. എങ്ങനെയാണെങ്കിൽ ഗുരുദീക്ഷാക്ഷതമാ. നല്ല ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ച് സാധന ചെയ്ത് തൻ്റെ അജ്ഞാനവും ഭ്രമവും മോഹവും എല്ലാം വേണ്ടതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ലോകത്തിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും എന്തെല്ലാം ചെയ്യേണ്ടി വന്നാലും ഒരു തരത്തിലും ഒരു കോട്ടവും ഒരു കുറവും ഒരു ക്ഷതവും ഏൽക്കില്ല. ഞാനിത് വായിച്ചപ്പോഴേ എനിക്ക് സമാധാനമായുള്ളൂ. ഞാനൊരു സരസപ്രകൃതിക്കാരനാണ്. അതുകൊണ്ട് ഞാൻ ആലോചിക്കും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എങ്ങനെയാണ്? എൻ്റെ പ്രകൃതം എനിക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ, ഓഹോ ഇങ്ങനെയാണോ സത്യം, വളരെ നന്നായി എന്ന് തോന്നി. ആ ജീവൻ മുക്താനന്ദ ലഹരി വളരെ വിശേഷമാണ്. ഇത് ഇതിൽ മാത്രം ഒതുങ്ങണില്ല. ഇതിപ്പോൾ മറ്റുള്ളവരോട് കൂടി പെരുമാറുന്ന സമയത്ത്
തനിക്കൊരു ക്ഷതവും വരണില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് തന്നെത്താനെ പല സ്ഥലത്തും സഞ്ചരിക്കേണ്ടി വരും. ഇപ്പം എൻ്റെ ജീവിതത്തിലൊക്കെ ഇത് ധാരാളം അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. കഥാചിത് പ്രാസാദേ ക്വചിതബിജ സൗധേഷു ധവളേ കഥാകാലേ ശൈലേ ക്വചിതബിജ കൂലേഷു സരിതാം കുടീരേതാം താനാം മുനിജന വരാണാമഭിവസൻ മുനിർണവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ. എത്ര വിശേഷമായിട്ടാണ് എനിക്ക് വേണ്ടി എഴുതിയ ശ്ലോകമാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കഥാചിത് പ്രാസാദേ ക്വചിതബിജ സൗധേജ ധവലേ. നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോയി സത്കരിക്കുന്നവരോ കൂടെ താമസിപ്പിക്കുന്നവരോ ഉണ്ടാവും. സാധാരണ ഒരു സന്യാസിയെ ഇപ്പം ഞങ്ങളെപ്പോലെയൊക്കെ ഒരാളാണെങ്കിൽ ഞങ്ങളൊക്കെ ഇത്തിരി പഠിച്ചവരാണെന്നാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പഠിച്ചവരായി ഇംഗ്ലീഷൊക്കെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് കേമന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉള്ളവർക്ക് അവർക്ക് വരാനും സംസാരിക്കാനും ഒരു സൗകര്യം കൂടുതലാണ്. ഞങ്ങളൊക്കെ ഇംഗ്ലീഷുകാരും ഉദ്യോഗം ഭരിക്കുന്നവരും കേമന്മാരും വ്യവസായികളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തും നമുക്ക് പറ്റിയ ഒരാളാവണമല്ലോ. ഞാൻ തുടങ്ങിയ കാലത്ത് പ്ലെയിനിൽ പോകണമെന്ന് കാണുമ്പോൾ പറയണ്ടായി, ജംഷഡ്പൂരിലേക്ക് ഒരു സ്വാമി വന്നിട്ടുണ്ട്, പ്ലെയിനിലാണ് വന്നിരിക്കണേ, അതുകൊണ്ട് കാണാൻ പോകണം. കേൾക്കണോ നേരം പോക്ക്. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. അപ്പം അങ്ങനെ കദാചിത് പ്രാസാദേ ക്വചിതബിജ സൗധേജ ധവലേ. അപ്പോൾ ചില നല്ല മനുഷ്യരൊക്കെ വന്ന് അവർക്ക് ഭക്തി ഉണ്ടാവും, ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരേതെങ്കിലും ഒരു അതിഥിയെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ ബഹുമാനിച്ച് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അവരുടെ കുടുംബത്തിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് പെരുമാറാൻ പറ്റുന്നവരാവണ്ടേ. എന്നെ ഡൽഹിയിൽ ഒരാൾ കൂട്ടിക്കൊണ്ട് പോയി, കേരളത്തുകാരനാണ്, ബാലൻ എന്നാണ് പേര്. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം പറഞ്ഞു, ബാലൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ വീട്ടിൽ വന്നാൽ പെരുമാറാൻ പറ്റിയ ഒരു സ്വാമിയാണെന്നൊരു തോന്നൽ വന്നിട്ടല്ലേ. ആ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ തന്നെയാ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ, നമ്മുടെ ജീവിതം അങ്ങനെയാണ്, പന്ത് തട്ടുന്ന പോലെയാണ്. ചിലപ്പോൾ ഇങ്ങോട്ട് തട്ടും, ചിലപ്പോൾ അങ്ങോട്ട് തട്ടും. ഇങ്ങോട്ട് തട്ടിയാൽ അവർക്ക് ഗോൾ, അങ്ങോട്ട് തട്ടിയാൽ അവർക്ക് ഗോൾ. അങ്ങനെയാ, ആരാ തട്ടി കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ആ സന്യാസിയുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെപ്പറ്റി പറയുകയാണ് അദ്ദേഹം. കദാചിത് പ്രാസാദേ, ചില സമയത്ത് മാളികകളിലാവും താമസം. ക്വചിതബിജ സൗധേജ ധവലേ, ചിലപ്പോൾ വെൺമാടങ്ങളിലാണ് കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുക സർവ്വസൗകര്യങ്ങളോടുകൂടി. കഥാകാലേ ശൈലേ ക്വചിതബിജ കൂലേഷു സരിതാം, ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, പാറപ്പുറത്ത് പർവ്വതത്തിലോ കുന്നിൻ്റെ മുകളിലോ കിടക്കേണ്ടി വരും. കൂലേഷു സരിതാം, പുഴവക്കത്ത് നമുക്ക് കഴിച്ചു കൂടേണ്ടി വരും. അന്നവിടെ വിളിച്ചുകൊണ്ട് പോയി, നമ്മളവിടെ സ്ഥിരം താമസിക്കാൻ പോകണില്ല. ഒരു സന്യാസി പരമാവധി 3 ദിവസമേ ഒരു വീട്ടിൽ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. സഞ്ചരിച്ച് ഇങ്ങനെ നടക്കുന്ന സന്യാസിമാരുണ്ടല്ലോ, അവർ 3 ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കരുതെന്ന്. അമേരിക്കയ്ക്ക് പോകാൻ പുറപ്പെട്ട് ആലോചിക്കുമ്പോൾ ഇത്തവണ 5 ദിവസം, അയ്യോ സ്വാമിജി ഇത്രയൊക്കെ അവിടുന്ന് വന്നിട്ട് 5 ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ പോരാ, 10 ദിവസം ഇരിക്കണം എന്നാണ് അവർ പറയണേ. 4-5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വരാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറയണത് അങ്ങനെയാണ്. സാധാരണ ഈ സഞ്ചരിക്കുന്ന സന്യാസിമാർക്ക് 3 ദിവസമാണ് ഒരു സ്ഥലത്ത്, അതിൽ കൂടുതൽ താമസിക്കരുത്, അതൊക്കെ ബുദ്ധിമുട്ടാണ്, മനസ്സിന് സംഘം തോന്നും, നിങ്ങൾ രക്ഷപ്പെട്ട പൊക്കോളൂ എന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, കഥാചിത് പ്രാസാദേ ക്വചിതബിജ സൗധേജ ധവലേ കഥാകാലേ ശൈലേ ക്വചിതബിജ കൂലേഷു സരിതാം. പുഴവക്കത്ത് താമസിക്കേണ്ടി വരും. ഞാൻ കാവേരി നദീ തീരത്തിൽ വളരെ ചെറിയൊരു കുടീരത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരണില്ല, ചെറിയൊരു കുടീരം കെട്ടി താമസിച്ചു വൃദ്ധനായിട്ടുള്ളൊരു സന്യാസി. അന്ന് ഞാൻ ചെറുപ്പമാണ്, ഞാനിങ്ങനെ പരിവ്രാജകനായി പോയി തൃശ്ശിനാപ്പള്ളിയിലോ എവിടെയാണ് ഇറങ്ങിയത്. അന്ന് ഞാനിങ്ങനെ ഇറങ്ങി അവശനായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്വാമിജി കണ്ടു. എവിടേക്കാണ് പോണേ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. വേറെ വാക്കുകളൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. എവിടെയോ കൂട്ടിക്കൊണ്ടുപോയി, ഒരു കാപ്പിയും 2 ഇഡ്ഡലിയൊക്കെ കിട്ടിയെന്ന്. അതൊക്കെ കഴിഞ്ഞ അദ്ദേഹം, ഞാൻ ഒന്നും വിട്ടില്ല, ചെറിയ കുട്ടിയാണ്. അപ്പം അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി, കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കുടീരത്തിൽ. കുടീരത്തിൽ കടന്നതിന് ശേഷം അദ്ദേഹം ഷർട്ടും മുണ്ടുമൊക്കെ അഴിച്ചിട്ടു, നല്ലൊരു കൗപീനം മാത്രം ഉടുത്തിട്ടുണ്ട്, മരവുരി അവിടെ.
അന്ന് രാത്രി ഞാൻ അവിടെ താമസിച്ചു. ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതം പ്രഥമവും ഇത് അവസാനവുമായിട്ടുള്ള താമസമായിരിക്കും ഇങ്ങനെ. വളരെ സന്തോഷം തോന്നി. കാവേരി നദീ തീരത്തിൽ ഒരു മൂന്നാല് സ്റ്റെപ്പ് പൊന്തിച്ചിട്ടുള്ള ഒരു ചെറിയ കുടീരം, എത്രയുണ്ടാവും, ഒരു 8x6 മറ്റും ഉണ്ടാവും. ഞാൻ ഈ ശ്ലോകം എനിക്ക് ഓർമ്മ വന്നു ആ സമയത്ത്. ക്വചിത് അഭിച കുകുലേഷു സരിതാം കുടീരേദാന്താം മുനിജനവരാണാം അഭിവസൻ. കുടീരെ, അവരുടെ കുടീരത്തിൽ, ദാന്താന, അവിടെയുള്ളവരാരാ? ഇവിടെ പണക്കാരും സുഖസൗകര്യങ്ങളും ഭോഗങ്ങളും ആഡംബരങ്ങളും ഉള്ളവരാ. മറുഭാഗത്തോ കുടീരവാസികളാണ്. അവർക്ക് ഇന്ദ്രിയങ്ങൾ നല്ല നിയന്ത്രണമുണ്ട്. തപസ്സും മനസ്സും പ്രഭാവവും ഒക്കെയാണ് അവരുടെ. അങ്ങനെയുള്ള ആൾക്കാരോടുകൂടി മുനിജരവരാണ് അഭിവസൻ അവരുടെ കൂടെ താമസിക്കേണ്ടി വരുമ്പോഴും മുനിർണവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ. ശരിയായിട്ടുള്ള ഒരു മുനി ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ച് തപസ് ചെയ്ത് ധ്യാനിച്ച് അജ്ഞാനവും മോഹവും ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വിഷമവും ആ മനുഷ്യനുണ്ടാവില്ല. അതാണ് നമുക്ക് ആവശ്യം. അറിവ് കൊണ്ട്, അനുഭവം കൊണ്ട്, അറിവും അനുഭവവും നമുക്ക് നൽകുന്ന ശുദ്ധി കൊണ്ട്, പവിത്രത കൊണ്ട്, ദിവ്യത്വം കൊണ്ട് നമ്മുടെ ഉള്ളു മുഴുവൻ ശുദ്ധ നിർമ്മലമായി വിശുദ്ധ സത്വന്മാരായി, അങ്ങനെയാണ് ഈ അറ്റൈൻമെൻറ്റ് നമുക്ക് നേടിയെടുക്കേണ്ടത് കൂട്ടരെ. ഇത് എല്ലാവർക്കുമാകാം. ഗൃഹസ്ഥന്മാർക്ക് ഇതിന് പാകം കൂടുതലാണ്, പാകം കൂടുതലാണ് നിങ്ങൾക്ക്. സന്യാസിമാർക്കാണെങ്കിൽ അവർ അങ്ങനെ ഒറ്റയ്ക്കോ, അങ്ങനെ ഒരു നിയന്ത്രിത ജീവിതമാണ്. നിങ്ങൾക്ക് ഒരു പേടിയില്ല. കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭാര്യാഭർത്താക്കന്മാരാണ്, കുട്ടികളുണ്ട്, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. അച്ഛനും അമ്മയും ആയപ്പോൾ നല്ല പാകം വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ നല്ലവരാണ്, നല്ലവരാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ പലതരത്തിലുള്ള ഭക്തന്മാരുണ്ടാകും. ആ ഭക്തന്മാർ പല വിധത്തിലുള്ളവരാ. അവരോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് വല്ല വിഷമങ്ങളും വരാൻ പാടുണ്ടോ? വരാൻ പാടില്ല. ക്വചിത് ശൈവൈ സാർദ്ധം ക്വചിതപിച ശാക്തൈഹി സഹവസൻ കദാ വിഷ്ണോർഭക്തൈഹി ക്വചിതപിച സൗരൈഹി സഹവസൻ കദാചിത് ഗണേശൈഹി ഗതസകലഭേദോദ്വയതയാ മുനിർണവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ. ഈ ശ്ലോകങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നറിയാമോ? സ്വതവേ എൻ്റെ മനസ്സങ്ങനെയാണ്. ഒരു ശ്ലോകവും കൂടി കിട്ടുമ്പോൾ അത് ഉരുവിടാനും പറയാനും അതിൽ സന്തോഷിക്കാനും കൂടുതൽ കൂടുതൽ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ അത് സഹായിക്കുമല്ലോ. അപ്പോൾ ആരെ കണ്ടാലും നമുക്ക് അതെ ഞാൻ അദ്വൈതിയാ, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരില്ല എന്നല്ല പറയേണ്ടത്. ഞാൻ അദ്വൈതിയാ, അതുകൊണ്ട് ഏത് ദ്വൈതിയുടെ അടുത്ത് വേണമെങ്കിലും എനിക്ക് കൂടാം. ഏത് ദ്വൈതി? ഞാൻ സമുദ്രമാണ്, അതുകൊണ്ട് എനിക്ക് ബ്രഹ്മപുത്രയും സ്വീകരിക്കാം, ഗംഗയും സ്വീകരിക്കാം, ചളിവെള്ളം വരുന്ന ഒരു നദിയായാലും ഞാൻ സ്വീകരിക്കും. ഞാൻ സമുദ്ര, നിങ്ങൾ എന്നിൽ നിന്ന് പോയവരാ, എന്നിലേക്ക് വരുന്നവരാ. അങ്ങനെ ഒരു സർവഗ്രാഹിത്വമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നു ഈ ജീവൻ മുക്താനന്ദ ലഹരി. ക്വചിത് ശൈവൈ സാർദ്ധം, ചിലപ്പോൾ ശൈവന്മാരുടെ കൂടെ. ക്വചിതപിച ശാക്തൈഹി സഹവസൻ, ശക്തി ഉപാസകന്മാരായിരിക്കാം അവരുടെ കൂടെ. കദാ വിഷ്ണോർഭക്തൈഹി, വിഷ്ണുഭക്തന്മാരുടെ കൂടെ. ക്വചിതപിച സൗരൈഹി സഹവസൻ, ഇവിടെ കാലത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കും ഒരു ദിവസം, അടുത്ത ദിവസം ഭഗവത്ഗീത ജപിക്കും. അപ്പോൾ ഇന്നലെ രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അവർ ചോദിക്കുക, സ്വാമിജി ഇവിടെ എന്താ ഈ വൈഷ്ണവ സമ്പ്രദായം? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ എന്താ ഈ വൈഷ്ണവ സമ്പ്രദായം? ഒന്നുമില്ലല്ലോ, ഞങ്ങൾ വൈഷ്ണവരല്ലല്ലോ, ഞങ്ങൾ അദ്വൈതികളാണല്ലോ. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ ഇവിടെ സമാധി മന്ദിരത്തിൽ? ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് ഒരു കൃഷ്ണൻ്റെ പടമുണ്ട്. ഈ ആശ്രമം സ്ഥാപിച്ചത് വാസ്തവത്തിൽ മാതാജി സുലഭാദേവിയാണ്. അവർ നമ്മുടെ ശിഷ്യത്തിയാണ്. ഞാൻ അമ്മ എന്ന് വിളിക്കും, എന്നെ അച്ഛൻ എന്നും വിളിക്കും. അപ്പോൾ അവരുടെ സമാധി മഹാസമാധി ആയപ്പോൾ, ഈ നാട്ടിലുള്ളവർക്ക് മഹാസമാധി എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് മഹാസമാധിയിൽ ആ സമാധിസ്ഥാനം ഉണ്ടാക്കിയതിന് ശേഷം
അതിൽ വെറുതെ ഒരു കൃഷ്ണൻ്റെ ഒരു പ്രതിമ വയ്ക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കത് അറിയില്ലല്ലോ, സന്യാസി സമാധി എന്നൊക്കെ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് ഇവിടെ വെച്ചത്. എന്താ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ വൈഷ്ണവമായിട്ടുള്ള കൃഷ്ണൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരം എന്നൊക്കെയല്ലേ വെച്ചിരിക്കുന്നത്, ഒരു പടം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ദീപാരാധനയൊക്കെ കാണിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ചെല്ലുന്നത് ഭഗവത്ഗീതയാണ്. അങ്ങനെ രണ്ടും ഉണ്ട്. ഈ വിഷ്ണു സഹസ്രനാമത്തിനാണ് ശങ്കരാചാര്യൻ ആദ്യമായി വ്യാഖ്യാനം എഴുതിയത്, ഭാഷ്യം എഴുതിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസ്ഥാനത്രയത്തിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽപ്പെട്ടതാണ്. യുധിഷ്ഠിരന് മനസ്സമാധാനത്തിന് വേണ്ടി ഭീഷ്മപിതാമഹൻ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമം. അതുപോലും ജനങ്ങളറിയില്ല. അതിനെ വൈഷ്ണവം വൈഷ്ണവം എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുക. അങ്ങനെയുള്ള ഒരു ചിട്ട ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഞങ്ങളാരും വൈഷ്ണവരല്ല, വൈഷ്ണവരിങ്ങനെയല്ല. പക്ഷേ വൈഷ്ണവ സന്യാസിമാരുണ്ട്, ചിലർക്ക് പൂണോലും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, വൈഷ്ണവരോട് കൂടി കഴിയാനും വേണ്ടി വന്നാൽ ശാക്തന്മാരുടെ കൂടെ കഴിയാനും വിഷ്ണുഭക്തന്മാരുടെ കൂടെ കഴിയാനും ക്വചിതബിജ സൗരൈഹി സഹവസൻ, സൂര്യനെ ഉപാസിക്കുന്നവരായാലും കൊള്ളാം. കദാചിത് ഗണേശൈഹി, ഗണേശ ഭക്തന്മാരാകാം. അങ്ങനെ ആരോടുകൂടി കഴിയുമ്പോഴും ഗതസകല ഭേദോദ്വയതയാ, ആരുടെ കൂടെ കഴിയുമ്പോഴും സകല ഭേദോദ്വയതയാ, ഒരു വിധത്തിലുള്ള ഭേദവും നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. എന്താ കാരണം? നമ്മുടെ കയ്യിലുള്ളത് എല്ലാ ഭേദങ്ങളെയും ഇല്ലാതെയാക്കി തീർക്കുന്ന അദ്വയബോധമാണ്. അങ്ങനെയുള്ള ആൾക്ക് മുനിർണവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ, സാധന ചെയ്ത് ഗുരുദീക്ഷ മേടിച്ച് അജ്ഞാനവും മോഹവും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണം. നിരാകാരം ക്വാപി ക്വചിതബിജ സാകാരമലം നിജം ശൈവം രൂപം വിവിധ ഗുണഭേദേന ബഹുധാ കഥാശ്ചര്യം പശ്യൻ കിമിതമഭി ഹൃഷ്യന്നഭി കഥാ മുനിർണവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ. എത്ര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിരാകാരം ക്വാപി ക്വചിതബിജ സാകാരമലം, കേട്ടോളൂ. എന്താ അവിടെ കൃഷ്ണൻ്റെ ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു പ്രതിമ? നിരാകാരം ക്വാപി, ചിലപ്പോഴൊക്കെ നിരാകാരമായിട്ടുള്ള ഒരു ഭാവം. ക്വചിതബിജ സാകാരമലം, ആകാരത്തോടുകൂടി നാമരൂപങ്ങളോടുകൂടി എന്നാലോ ശുദ്ധ നിർമ്മലമായിട്ടുള്ളത്. നിജം ശൈവം രൂപം വിവിധ ഗുണഭേദേന ബഹുധാ, ഇങ്ങനെ നിരാകാരവും സാകാരവുമായി നാം പരിഗണിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള ശൈവരൂപം മംഗളസ്വരൂപമായ ആത്മാവിനെയാണ്. ഈ ആകാരം കാണിച്ചു തരുന്നത് എന്താ? നമ്മുടെ കണ്ണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ശവക്കണ്ണിന് കാണാൻ പറ്റില്ല, ജീവിച്ചിരിക്കുന്ന കണ്ണിനെ കാണാൻ പറ്റുള്ളൂ. ആ ജീവിച്ചിരിക്കുന്ന കണ്ണ് ആ കണ്ണിനെ കാണിപ്പിക്കുന്നതോ കാട്ടിത്തരുന്നതോ ആരാ? മനസ്സ്. ആ മനസ്സെന്താ നിങ്ങൾ തന്നെ പറയൂ. അവസാനം മനസ്സിനും ബുദ്ധിക്കും എല്ലാം പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ ഉള്ളിലുള്ള ഉൾപ്രകാശം പരമാത്മ. ആ പരമാത്മാവിൻ്റെ പ്രകടനമാണ് മനസ്സും ബുദ്ധിയും കണ്ണും രൂപവും ലോകവും ദൃശ്യവും എല്ലാം. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഈ നിരാകാരത്തിൻ്റെ സാകാര പ്രകടനമാണ്. നിജം ശൈവം രൂപം വിവിധ ഗുണഭേദേന ബഹുധാ, അതിനെ നിങ്ങൾ എത്ര വിധത്തിലുള്ള ഗുണങ്ങൾ വേണമെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞോളൂ. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ വന്നിരിക്കുന്നത് വെള്ളം കട്ടിയായ മാതിരി ഈ നിരാകാരം ശിവസ്വരൂപവുമായ പരമാത്മാവിൽ നിന്ന് വളർന്നിട്ടുള്ളതാണിത് മുഴുവനും. കഥാശ്ചര്യം പശ്യൻ കിമിതമഭിഹൃഷ്യൻ അഭികഥ, അതിൽ വിശേഷപ്പെട്ട സംഭവങ്ങൾ എന്തായാലും ഒരു പൂജ പോലും ആയിക്കോട്ടെ, വിശേഷപ്പെട്ട ഒരു പൂജ നടത്തുമ്പോൾ അത് കണ്ടാലും അഭിനന്ദിക്കാതെയും സന്തോഷിക്കാതെയും പറ്റില്ല. എത്ര ഭംഗിയായിട്ട്. നമ്മുടെ ആശ്രമത്തിൽ നമ്മുടെ മാജിയുണ്ട്,
അവർ ബംഗാളികളാണല്ലോ, ഇപ്പോൾ കുറച്ച് കാലം സുഖമില്ലാതെ ഇരിക്കുകയാണല്ലോ. അതിപ്പോൾ തന്നെത്താനെ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ആ രാമകൃഷ്ണ മിഷനിൽ ബേലൂർ മഠിൽ നടക്കുന്ന ആ പൂജയും കാര്യങ്ങളും അർച്ചനയും അത് എത്ര ഭംഗിയായിട്ടത് കേട്ട് സന്തോഷിക്കുന്നുണ്ടെന്നറിയാം. അതൊക്കെ കേട്ട് കണ്ണടച്ച് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കും. ധ്യാനിച്ച് മിനിറ്റുകളോളം മണിക്കൂറുകളോളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കേട്ടിട്ട്. എല്ലാറ്റിനെയും നിങ്ങൾ എങ്ങനെ കാണണു എന്നുള്ളതാണ്. ഈ പുറമെയുള്ള കാഴ്ച മുഴുവനും എടുത്ത് വിളമ്പി തരുന്നതാരാ? നമ്മുടെ ഉള്ളിൽ നാമരൂപമില്ലാത്ത മനസ്സാണ്, നാമരൂപമില്ലാത്ത ആത്മാവാണ്. നിജം ശൈവം രൂപം വിവിധ ഗുണഭേദേന ബഹുധാ. നല്ല ഒരു പൂജ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നടത്തുന്ന ഒരാളെ പൂജ നടത്തുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിട്ടിരുന്ന് കാണാം. അതുമാതിരി നല്ല ഭക്തന്മാർ ഭഗവാനെ വർണ്ണിക്കുന്ന പാട്ടുകളോ കീർത്തനങ്ങളോ പാടിയാൽ ആ ഭക്തി വേണം അതിൽ, എന്ത് രസാ. അതിലിപ്പോൾ എന്താ വർജ്യം? പക്ഷേ അത് മണിക്കൂറുകളോളം കേട്ട അവിടെ ഇരുന്നു എന്ന് വരില്ല. അപ്പം അങ്ങനെ കാണാൻ എന്ത് കണ്ടാലും കഥാശ്ചര്യം പശ്യൻ കിമിതമഭിഹൃഷ്യൻ അഭികഥ. ചിലപ്പോൾ ആശ്ചര്യമാണല്ലോ ഇത്, വളരെ വിശേഷപ്പെട്ടതാണല്ലോ, അപൂർവമാണല്ലോ. ചിലപ്പോൾ അത് കേട്ടിട്ടും കണ്ടിട്ടും ചിരിക്കുക. ഇതൊക്കെ ചെയ്താലും മുനിർണ വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാ. ഗുരുദീക്ഷ കൊണ്ട് അജ്ഞാനവും മോഹവുമെല്ലാം പോയിക്കഴിഞ്ഞിട്ടുള്ള ഒരു ശിഷ്യൻ, ഒരു മനനശീലമുള്ളവൻ, ആ ആൾക്ക് ഒരു വിധത്തിലുള്ള വ്യാമോഹവും ഉണ്ടാവില്ല. സർവഥാ വർത്തമാനോപി സർവഥാ വർത്തമാനോപി നസഭൂയോഭിജായതേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നമുക്ക് പരിമിത മുക്തിയല്ല വേണ്ടത്, നിരന്തരം സമഗ്രം സമ്പൂർണ്ണ മുക്തി. ഈ ലോകത്തിൽ എവിടെയും എങ്ങനെയും ഏത് പ്രകാരത്തിലും നമുക്ക് ജീവിക്കേണ്ടി വരാം. നമ്മുടെ കുടുംബത്തിൽ പല വിധത്തിലുള്ള അനുഭവങ്ങൾ, ഇഷ്ടാനുഭവങ്ങളും അനിഷ്ടാനുഭവങ്ങളും ഉണ്ടായി എന്ന് വരാം. അത് ചിലപ്പോൾ വേലിയേറ്റം പോലെ വന്നു എന്ന് വരാം. അങ്ങനെ എന്ത് തന്നെ വന്നാലും നമുക്ക് ഒരു വിധത്തിലുള്ള കളങ്കമോ കുറയോ കറയോ ഉണ്ടാവരുത്. ചിലപ്പോൾ അനിഷ്ട സംഭവങ്ങളോ വേദനാജനകമായ സംഭവങ്ങളോ കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് എന്താ? സഹാനുഭൂതി. ആ സഹാനുഭൂതിക്ക് വിധേയമായി കണ്ണിന്ന് വെള്ളം വന്നാൽ വരട്ടെ. ഞാൻ കരയാൻ പാടില്ല എന്നൊന്നുമില്ല. ഞാൻ ചിരിക്കാമെങ്കിൽ ഞാൻ കരയും ചെയ്യാം. ഞാൻ സ്വതവേ ആർക്ക് വേണ്ടിയിട്ടാണ് കരയുക? ബാക്കിയുള്ളവർക്ക് വേണ്ടി. ചിരിക്കണതോ? അതും ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെ ചിരിക്കുന്നത് കൊണ്ടോ കരയുന്നത് കൊണ്ടോ ഒരു തരത്തിലുള്ള വിഷമവും ഇല്ലാതെ 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 അങ്ങനെ ഒരു സാർവത്രികമായ സമഗ്രമായ സമ്പൂർണമായ ഒരു വിഹാര സ്വഭാവം നമുക്ക് വരണം. സർവഥാ വർത്തമാനോപി നസ ഭൂയോഭിജായതേ. ഇതാണ് നമുക്ക് ആവശ്യം. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണൻ ഒരുമാതിരി കാര്യങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം നിർത്തുന്നില്ല. അധ്യായം ഇനിയും തുടങ്ങണു. 24 ശ്ലോകങ്ങളായി, എല്ലാം കൂടി 35 ശ്ലോകങ്ങളാണ്, ഇനിയും 11 എണ്ണുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നില നമുക്ക് കയ്യിലാക്കാൻ എന്ത് വേണം എന്ന് ചോദിക്കുന്നതിന് മറുപടി പറയുന്നതാണ് അടുത്ത ശ്ലോകം.